നമസ്കാരം. എപ്പിഫാനി സ്കൂളിൻ്റെ 11-ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജണ്ടവരിശയാണ് പഠിച്ചത്. ജണ്ടവരിശയുടെ എങ്ങനെ വായിക്കണം എന്ന കാര്യം, ആ ഫ്രീക്വൻസിയും പ്ലസ് എങ്ങനെയാണ് ആ നോട്ട് വായിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ആ ലെസണിലോട്ട് തന്നെ പോകാം. ജണ്ടവരിശയുടെ ലെസൺ എന്ന ഒരു കാറ്റഗറിയിൽ തന്നെ നമുക്ക് പോകാം. എല്ലാവരും വായിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കത് ഒന്നുകൂടി ജസ്റ്റ് വായിച്ചിട്ട് പുതിയതിലോട്ട് കയറാം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വായിച്ച് ജണ്ടവരിശയിൽ. ഈ ലെസൺ തന്നെയാണ് തുടക്കം. സരിഗമ പൈസ എന്നുള്ള സസ രീരിഗ മമ പാപ്പ തനി സസ അതിൻ്റെ അവരോഹണം, ഇത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ലെസൺ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈൻ എന്തിനങ്ങനെ ചെയ്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ വായിക്കണം അല്ലെങ്കിൽ ആ സ്വരങ്ങളൊക്കെ, ഓരോ സ്വരങ്ങളും ആ ഗമത്തോടുകൂടി വായിച്ച് ആ അടി വായിക്കുന്ന ജണ്ടവരിശ പാറ്റേണിൽ വായിച്ച് കൃത്യത വരുത്തുക എന്നതിന് വേണ്ടി മാത്രമാണ് ആ ലൈൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി വായിക്കുന്ന ലെസൺ അടുത്തൊരു പാറ്റേൺ ആണ്. അതായത് 1 2 3 4 എന്ന ഒരു ന്യൂമറിക്കൽ ഒരു സ്ട്രക്ചർ എന്ന് പറയാം. 1 2 3 4 1 2 3 4 എന്നാണ് പോകുന്നത്. അത് സായിൽ തുടങ്ങി 1 2 3 4, രീയിൽ തുടങ്ങി 1 2 3 4, ഗായിൽ തുടങ്ങി സാ ടു മാ, രീ ടു പ, ഗാ ടു ദ, മാ ടു നി, പാ ടു സ എന്നൊരു രീതിയിലാണ് ജണ്ടവരിശയുടെ 2-ാമത്തെ ലെസൺ പോകുന്നത്. അതെന്താണെന്ന് നോക്കാം. കഴിഞ്ഞു. അടുത്ത രീ ഗ മാ പാ ഇങ്ങനെ ഓരോന്നിനും തുടങ്ങി 4-4 ഫ്രണ്ടിൽ പോകുന്ന പോലെയാണ്. ഇതുപോലെ അവരോഹണവും വരും. സ സ നീതാപ്പ നീതാപ്പമ ദാപ്പമാക പമാകരി മകരി സ. ഇതാണ് അതിൻ്റെ അവരോഹണം. അടുത്ത ലെസൺ, ഈ ലെസൺ ഒന്നുകൂടി വായിക്കാം ഫുള്ളായിട്ട്. ഇതാണ് 2-ാമത്തെ ലെസൺ. ഇനി അടുത്ത 3-ാമത്തെ ലെസൺ മുതലാണ് ശരിക്ക് ആ ജണ്ടവരിശയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഇത് രണ്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ലെസൺ നമ്മൾ പറഞ്ഞ പോലെ എങ്ങനെ ആ സ്വരങ്ങൾ വായിക്കണം എന്നുള്ളത്. 2-ാമത്തെ ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടിൽ, എല്ലാ സെക്കൻഡ് പാർട്ടിലും ഈ ലെസൺ ഉണ്ടാവും. എല്ലാ ലെസൻ്റെയും സെക്കൻഡ് പാർട്ട് ഈ ലെസണാണ്. ഇപ്പോൾ നമ്മൾ വായിച്ച ലെസണാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷനായിട്ട് വരും. എല്ലാ 8 8 എന്ന് പിരിയും. ഫസ്റ്റ് പാർട്ട് 1-ാമത്തെ ലൈൻ്റെ ആദ്യത്തെ 8 സ്വരങ്ങൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷനിൽ വരും. ഇത് അടുത്ത വരുന്നത് ഈ സാസാരീരിഗമ എഗെയിൻ സെക്കൻഡ് രീതിയിൽ തുടങ്ങി ഡിഫറെൻറ്റ് കോമ്പിനേഷൻ രീതിഗമ പാപ്പ എന്ന് പറഞ്ഞാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത ലെസൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആക്ച്വലി അടുത്ത ലെസണാണ് ശരിക്ക് ആ ജെൻഡർ വരിശയുടെ എല്ലാ സ്വരങ്ങളും ഇരട്ടിച്ച് വരുന്ന ഒരു ലെസൺ. ഇരട്ട വരുന്ന ലെസൺ ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നിനും കാണത്തില്ല. ചിലതിൽ 2, 3, 4 അങ്ങനെയൊക്കെ പിരിഞ്ഞൊക്കെ വരും, ഒരു നോട്ട് രണ്ട് നോട്ടൊക്കെ വരും. പക്ഷെ കംപ്ലീറ്റ് ജെൻഡർ വരിശ നിങ്ങൾക്ക് പ്രാക്ടീസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ലെസണാണ് ചെയ്യേണ്ടത്. തേർഡ് ലെസൺ, ദാറ്റ് ഈസ് അതിൻ്റെ കോമ്പിനേഷൻ 1, 2, 3, 2, 1, 2, 3, 4 സ രീരി ഗഗ രീരി സ രീരി ഗഗ മാമ 1, 1, 2, 2, 3, 3, 2, 2, 1, 1, 2, 2, 3, 3, 4, 4 ഇങ്ങനെയാണ് വരുന്നത്. ഇനിയുള്ള ലെസണുകളെല്ലാം ഇങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും. ലെഫ്റ്റിലൊന്നും റൈറ്റിൽ ഈ നമ്മളിപ്പോൾ വായിച്ച സസ രീരി ഗഗ മാമ ലെസൺ കണ്ടിന്യൂ ആകും. അപ്പോൾ ഈ ലെസൺ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജെൻഡർ വരിശ എന്നുള്ള ഒരു ലെസൺ. ഫുൾ ലെസണിൽ ഈ ഒരു പാർട്ട് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ്. ഇതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇതേപോലെ രീതിയിൽ തുടങ്ങി സസാനീനി ദാദാ നീനി സസാനീനി ദാദാ പാപ്പ. ഇതേപോലെ നീനി ദാദാ പാപ്പ ദാദാ നീനി ദാദാ പാപ്പ മാമ ദാദാ പാപ്പ മാമ പാപ്പ ദാദാ പാപ്പ മാമ കേക്ക് എന്ന് പറഞ്ഞാൽ ആ ലെസൺ കംപ്ലീറ്റ് ആയിട്ട് റിട്ടേൺ വരും. ഞാൻ ഒത്തിരി സമയം എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളിത് ഈ ലെസൺ വായിച്ചിട്ടുണ്ടെങ്കിൽ ലെസൺ ഞാൻ ഇതിൽ കാണിച്ച സ്ക്രീനിൽ ഈ ലെസൺ ഞാൻ ഇടാം. അത് നോക്കി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെച്ചിട്ട് പിന്നെ അത് വായിച്ച് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ലെസൺ ഇപ്പോൾ നമ്മൾ വായിച്ച ലെസണാണ് കംപ്ലീറ്റ് എല്ലാ നോട്ടും ജെൻഡർ വരിശകളിൽ ഇരട്ട നോട്ട് വരുന്ന ഒരേ ഒരു ലെസൺ ഉണ്ടെങ്കിൽ അത് ഈ ലെസണാണ്. സോ നിങ്ങൾക്ക് മാക്സിമം ജെൻഡർ വരിശ നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലെസൺ തന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പീഡ് വായിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. സ്ലോയിൽ വായിക്കുക, നന്നായിട്ട് വന്നതിന് ശേഷം സ്പീഡും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഈ ക്ലാസ് തീരുകയാണ്. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ശിവകുമാർ വയലിൻ. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.